ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്, നമ്മൾ ഹോട്ടലിലൊക്കെ കയറി ദോശ ഇഡലിയൊക്കെ കഴിക്കുമ്പോൾ നമുക്ക് അവർ തരുന്ന ചമ്മന്തി നല്ല കുറുകിയ ചാറോട് കൂടിയിരിക്കും. അപ്പോൾ അതെങ്ങനെ നമുക്ക് തയ്യാറാക്കാമെന്ന് നോക്കാം. അതിലെന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്തിട്ടാണ് ഈ ഒരു കുറുകിയ ചാറോടെ ആക്കിയെടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനായിട്ട് പ്രധാനമായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങ ചിരണ്ടിയതാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരു അരമുറി തേങ്ങ ചിരണ്ടിയതെടുക്കുക. പിന്നെ വേണ്ടത് നമുക്ക് ഇത് കടലപ്പരിപ്പാണ്, പൊരികടല, പൊട്ടുകടല എന്നൊക്കെ പറയും. പിന്നെ വേണ്ടതൊരു 3 പച്ചമുളകും പിന്നെ ഒരു കഷ്ണം ഇഞ്ചിയും. അപ്പോൾ ആദ്യം നമുക്കിതിനെ കടലനെ ഒന്ന് വറുത്തെടുക്കണം, എങ്കിലേ നമ്മുടെ ചമ്മന്തിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഒന്ന് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ പാത്രം അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വറുത്തെടുത്താൽ മതി. ഒരുപാട് കരിഞ്ഞൊന്നും പോവരുത്. വറുത്ത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് അത് വറുത്തെടുത്ത് കഴിഞ്ഞു, ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് അടിച്ചെടുക്കണം. ഏകദേശം ഈ ഒരു രൂപത്തിൽ ഒരുപാടൊന്നും കരിഞ്ഞു പോവാതെ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. ഇനി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ കടല ഞാൻ എടുത്തിരിക്കുന്നത് 1/2 കപ്പാണ്. തേങ്ങ ചിരണ്ടിയത് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം മറ്റുള്ളതും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ പച്ചമുളകിൻ്റെ അളവ് പറഞ്ഞിരുന്നു, അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം, അത് കുഴപ്പമില്ല. ഞാനിവിടെ നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് 3 എണ്ണം എടുത്തിട്ടുള്ളൂ. ഒരു കഷ്ണം ഇഞ്ചിയും, ഇഞ്ചിയും നമുക്ക് വേണമെങ്കിൽ ചേർത്താൽ മതി. ചിലർക്ക് ഇഞ്ചിയുടെ രുചിയൊന്നും ഇഷ്ടമല്ല. പ്രധാനമായിട്ടും ഈ ഒരു പൊരികടലയാണ് പ്രധാനമായിട്ടും വേണ്ടത്. ഇതാണ് നമ്മുടെ ചാറിനൊരു നല്ലൊരു കുറുക്കം, അതുപോലെ നല്ലൊരു ടേസ്റ്റും തരുന്നത്. നമ്മൾ ഫ്രൈ ചെയ്ത് ചേർക്കുമ്പോഴാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടിത് ഫൈനായിട്ട് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു, അതുകൊണ്ട് ഉപ്പ് നമുക്കിപ്പോൾ ചേർക്കാം. ഒപ്പം കുറച്ച് വെള്ളവും കൂടി ചേർക്കാം. ഇനി നമുക്കിത് ഒന്ന് താളിക്കാം. വെളിച്ചെണ്ണയിലാണ് ഞാനിവിടെ കടുക് വറുക്കുന്നത്, അതിനായിട്ട് വെളിച്ചെണ്ണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കടുക് ഇട്ട് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടണം. നിങ്ങൾക്ക് വേണമെങ്കിൽ ഉഴുന്ന് പരിപ്പോ അല്ലെങ്കിൽ വേറെ പരിപ്പൊക്കെ ഇതിൽ ചേർക്കാം, പക്ഷേ നമ്മൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇത് തന്നെ നല്ല ടേസ്റ്റി ആയിരിക്കും. ഞാനിപ്പോൾ ഉണക്കമുളകും കറിവേപ്പിലയും കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഫ്രൈ ആയതിന് ശേഷം നമുക്ക് അതിലേക്ക് ചമ്മന്തി ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. നല്ല തിക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ വെള്ളം ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മളിതിലേക്ക് എത്ര വെള്ളം ഒഴിച്ചാലും ഒരു കുറുക്കം ചാറിനുണ്ടാവും. ഇപ്പോൾ ഒരുപാട് പേരൊക്കെ ഉള്ള സമയത്ത് നമുക്ക് ഇഡ്ഡലിക്കൊക്കെ കഴിക്കാനായിട്ട് ഒരുപാട് ചമ്മന്തി ആവശ്യമുണ്ട്. ദോശ കഴിക്കുമ്പോൾ ഒന്നും പോലെയല്ല, ഇഡ്ഡലിക്ക് കുറച്ച് അല്പം കൂടുതൽ വേണം. അപ്പോൾ അങ്ങനെയുള്ള സമയത്തും വീട്ടിൽ ഒരുപാട് പേരൊക്കെ ഉള്ള സമയത്തൊക്കെ ഇത് ട്രൈ ചെയ്ത് നോക്കാം. അല്ലാത്തപ്പോൾ ട്രൈ ചെയ്യാം. ഇതിനൊരു പ്രത്യേക രുചിയാണ്. തേങ്ങയും വറുത്ത കടലപ്പരിപ്പും കൂടെ ചേരുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെ ഉണ്ട് ഇതിന്. ഇപ്പം നോക്കൂ, നല്ല കുറുകി വന്നിട്ടുണ്ട്. ഇന്ന് വേണമെങ്കിൽ ഒരല്പം കൂടി വെള്ളം ചേർത്ത് കൊടുത്താൽ കുഴപ്പമില്ല. പിന്നെ ചമ്മന്തി തിളച്ച് പൊങ്ങുന്നതിന് മുമ്പ് തന്നെ നിർത്തി കൊടുക്കുക. ഒരുപാട് തിളച്ചുകൊണ്ടിരുന്നാൽ വെള്ളവും ഇതും വേറെ വേറെ കിടക്കും. പിന്നെ ചമ്മന്തി ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. എന്തായാലും വീട്ടിലെല്ലാവർക്കും ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ കണ്ടതിന് നന്ദി. താങ്ക് യു. ബൈ.